കുറച്ച് പഴംപൊരി ആക്കാമെന്ന് വെച്ചിട്ടാണുള്ളത്. ഇനി ചായക്ക് കടി വൈകുന്നേരത്തെ. അപ്പോൾ മൈദ ഇത്ര എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാര, അത് മധുരം നോക്കിയിട്ട് ഓരോരുത്തരുടെ മധുരത്തിന് ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കളറിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു കുഴമ്പ് പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാം. പഴംപൊരി ആയിട്ടേന്നു നല്ല കിട്ടിയ കുഞ്ഞാറ്റടുത്ത് ഓള് പോങ്ങാണെന്ന് ഇതാക്കിട്ട് വരാൻ ചായ കുടിക്കട്ടാ. പഴംപൊരിക്കുള്ള മാവ് ഈ രീതിയിൽ കുഴമ്പ് രീതിയിൽ ഇങ്ങനെ നമ്മൾ ശരിയാക്കിയെടുത്താൽ നല്ല പഴംപൊരി തന്നെ കിട്ടും. പഴംപൊരിക്ക് അധികം നമ്മൾ വെള്ളം ലൂസാക്കിയിട്ട് ആക്കുമ്പോൾ അത്ര നമ്മൾ പഴത്തിലൊന്നും മാവ് പിടിക്കൂല. അപ്പോൾ ഒരു നൈസായിട്ടുള്ള പഴംപൊരി ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ പരുവത്തിന് നമ്മൾ മാവ് കുഴച്ചെടുത്തിനെങ്കിൽ നല്ല ഒരു ഉരുണ്ട തന്നെ പഴംപൊരി കിട്ടും. ഇനി ആവശ്യത്തിന് പഴംപൊരി പൊരിഞ്ഞു കിട്ടാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒരു പാത്രത്തിൽ ഒഴിച്ച് ചൂടാക്കി തിളപ്പിച്ചെടുക്കണം. എണ്ണ എണ്ണ തിളച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് പഴംപൊരി പഴം ഇങ്ങനെ മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കണം. നല്ല മയത്തിലുള്ള പഴംപൊരി തന്നെ കിട്ടിയിട്ടുണ്ട്, വീർത്തും വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പഴംപൊരിയും ചൂട് പഴംപൊരിയും റെഡി ആയിട്ടുണ്ട്.